കാൽവരിയുടെ നിഴലിൽ നിന്ന് കാലിത്തുഴുത്തിലേക്ക് ഒരു എത്തിനോട്ടം കുന്നിന് മുകളിൽ സർവജനത്തിൻ്റെയും രക്ഷയ്ക്കായി കൈകൾ വിരിച്ചു പിടിക്കണമെങ്കിൽ വീടിൻ്റെ നിയന്ത്രണത്തിനുള്ളിൽ പിറന്നു വീടാൻ പാടില്ലെന്നും പ്രപഞ്ചത്തിന് നടുവിൽ സ്നേഹമായി വിരിയണമെന്നും വളരണമെന്നും അവൻ ആഗ്രഹിച്ചു ആ ഒരു വാക്ക് ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് കാൽവരി കാൽവരിയെന്ന് നമുക്കറിയാം കാലിത്തുഴുത്തിൽ കണ്ടുമുട്ടിയ നക്ഷത്ര വിളക്കുകളും നിഷ്കളങ്ക ഗാനം ആലപിക്കുന്ന മാലാഹാമാരും തിന്മയെന്നറിയാ തിടയന്മാരും അറിവ് തേടുന്ന പൂജരാജാക്കന്മാരും ഒക്കെ അതിൻ്റെ കോട്ടകളാണ് ഇവിടെ ഇന്ന് മനുഷ്യൻ പിറന്ന വീണ മണ്ണിനും അതിജീവനത്തിനും വേണ്ടി പാടുപെടുമ്പോൾ കർഷകൻ്റെ മനസ്സിനെ തിരിച്ചറിയാത്ത ഭരണാധികാരികൾക്ക് മുമ്പിൽ ആയുധം കയ്യിലേക്കുന്നതല്ല കുരിശിൽ മരിക്കാനുള്ള സന്നദ്ധത തിരിച്ചറിയുന്നതാണ് തൻ്റെ പിറവിയെന്ന് ജീവിതമെന്ന് കാണിച്ചു തരികയാണ് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ യാത്ര ചെയ്താലേ കാലിത്തൊഴുത്തിന് ഒരർത്ഥമുണ്ടാവും ആ അർത്ഥത്തിലേക്ക് വളരുവാനുള്ള കാർഷിക സംസ്കാരത്തിൻ്റെ നന്മയിലേക്ക് വളരാൻ അപരനിൽ സഹോദരനെയും ദൈവത്തെയും കാണുന്ന നന്മയുടെ മനസ്സ് നമ്മൾ രൂപം കൊള്ളട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ നല്ല അനുഭവങ്ങൾ ആശംസിക്കുന്നു